എല്ലാവർക്കും നമസ്കാരം ലേഖാ സ്വീറ്റ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എന്റെ റെസിപ്പി ചീസി പൊട്ടറ്റോ ബോൾസ് ആണ് നമുക്ക് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് രണ്ട് പൊട്ടറ്റോ ഞാൻ പീൽ ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം പൊട്ടറ്റോ ഞാൻ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഒരുപാട് ചെറുതായിട്ടല്ല കുറച്ച് വലുതായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ബോയിൽ ചെയ്തെടുക്കാം അപ്പൊ ഞാൻ സ്റ്റൗവിലേക്ക് വെള്ളം വെച്ച് തിളപ്പിച്ചു നല്ലതായിട്ട് ചൂടായിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാണ് वेंद फोर्क कुतुम फोर्क ताद मीडियम वेवल वेवल आवु पोटाटो वेंदिट्टुंड नमुक्क इनि स्टव ऑफ पोटाटो एल्लाम बॉइल चेय्तिट्टुंड इनि नमुक्क इत स्मैश चेय्तेडुक्कां पोटाटो नन्नायिट्ट् स्मैश् चेय्तिट्टुण्ट् इनि इतिलेक्क् नमुक्क् ओरु काल् टीस्पून् कुरुमुळक् कूडि इट्टु कोडुक्काम् अल्पम् उप्पु कूडि इट्टु कोडुक्काम् उप्पु नोक्कि आवश्यत्तिन् इट्टु कोडुत्ता मति नम्मळ् बोयिल् चेय्यान् नेरम् कुरच्च् उप्पु इट्टु कोडुत्तायिरुन्नु इनि इत् नमुक्क् नन्नायिट्ट् ओन्न् मिक्स् चेय्तु कोडुक्काम् നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കോട്ടി ഇതിനു വേണ്ടിയിട്ടുള്ള കോട്ടിംഗിന് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇതിനു വേണ്ടിയിട്ട് 3 ടേബിൾ സ്പൂൺ മൈദ കുറച്ച് ബ്രെഡ് ക്രംസ് മുട്ട ഒരു ബോളിലേക്ക് ഞാൻ പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് മൊസറല്ല ചീസ് കാശ്മീരി ചില്ലി ഉപ്പ് ആവശ്യത്തിന് ഇനി മുട്ട വിസ്ക് വെച്ചിട്ട് നമുക്കൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം നിങ്ങളുടെ വിസ്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ഫോർക്ക് യൂസ് ചെയ്താലും മതി ഇതിനകത്തേക്ക് ഒരു ശകലം ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ പൊട്ടറ്റോയ്ക്കകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അല്പം ഉപ്പ് മതി മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി എടുത്തു വെച്ചിരിക്കുന്ന ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് ഈ കാശ്മീരി ചില്ലിയും ഇട്ട് കൊടുക്കാം ഇത് ഞാൻ ഒരു കളറിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ് നിങ്ങളുടെ കയ്യിൽ പാപ്രിക്ക ഉണ്ടെങ്കിൽ അതായാലും മതി ഇനി ഇത് നമുക്ക് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം അടുക്കായിട്ടൊരു ചെറിയ കുഴി ഉണ്ടാക്കുക എന്നിട്ട് ആ മൊസറല്ല ചീസ് അതിൻ്റെ മിഡിലോട്ട് എടുത്ത് വെച്ച് കൊടുക്കാം നിങ്ങൾ ക്യൂബ്സ് ആയിട്ടുള്ള മൊസറല്ല ചീസ് ഉള്ളതെങ്കിൽ അതാണ് നല്ലത് കേട്ടോ ഇതെനിക്ക് എൻ്റെ കയ്യിൽ ഗ്രേറ്റഡ് ആയിരിക്കുന്നത് കൊണ്ട് ഞാൻ എടുത്തതാണ് മറ്റേതാണെങ്കിൽ നമുക്ക് ചെറിയ പീസ് ആയിട്ട് തന്നെ നമുക്ക് ഇതിനകത്തേക്ക് എടുത്ത് വെക്കാൻ പറ്റും ഇനി ഇത് ഫുള്ളായിട്ട് അങ്ങ് കവർ ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഉരുട്ടിയെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളതെല്ലാം ചെയ്തെടുക്കണം എല്ലാം ഞാൻ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനുള്ള കോട്ടിംഗ് ചെയ്യാം ആദ്യം നമുക്ക് മൈദയ്ക്കകത്തിട്ടൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇത് മുട്ടയിലേക്ക് ഒന്ന് മുക്കി കൊടുക്കാം ഇനി ബ്രെഡ് ക്രംസിലേക്ക് ഇട്ട് കൊടുക്കാം മുട്ടയിലേക്ക് മുക്കി കൊടുക്കാം ഇനി വീണ്ടും ബ്രെഡ് ക്രംസിലേക്ക് ഇട്ടൊന്ന് ഉരുട്ടി എടുക്കാം മുട്ട ഇനി നമുക്ക് ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റി വെക്കാം ഇതേപോലെ ബാക്കിയെല്ലാം നമുക്ക് ചെയ്തെടുക്കാം എല്ലാം കോട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇനി ഓരോന്നായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം
ഞാനതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ ചീസി പൊട്ടറ്റോ ബോൾസ് റെഡി ആയിട്ടുണ്ട് ഞാൻ ഒരെണ്ണം കട്ട് ചെയ്ത് നോക്കി ഇതാണ്ട് നല്ല ചീസൊക്കെ നന്നായിട്ട് നല്ല റെഡി ആയിട്ട് ഇരിപ്പുണ്ട് വളരെ ടേസ്റ്റിയാണ് സിമ്പിളാണ് ഉണ്ടാക്കാൻ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും ഞാൻ നിങ്ങളുടെ മുന്നിലെത്തുന്നതായിരിക്കും ടിൽ ദെൻ ഗുഡ് ബൈ